ഹായ് ഫ്രണ്ട്സ്, അനുമ സ്പെഷ്യൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പായ കറീൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട് വളരെ സിമ്പിളായിട്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കറി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമില്ലാത്തവരും കൂടി ഈ പപ്പായ കറി ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഫുള്ളും കാണാം, 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇതുപോലെ പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ തൊളിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം ഇതുപോലെ കുറച്ചൊരു കട്ടിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കറണ്ട് വന്നിട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുളി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നല്ല പുളി ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പം ഞാൻ ഇത്രയും ഒരു ചെറുനാറകണ്ട വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇത് കറുത്ത പുളിയാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം നല്ല കറുത്ത കളറ് കാണുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ടെടുത്തതിൻ്റെ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം 2 വിസിൽ മാത്രം മതിയാവും. 2 വിസിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം 2 വിസിൽ മാത്രം വെച്ചാൽ നല്ല പാകത്തിനായി കിട്ടും. ഇനി നമുക്ക് അത് വെന്ത് വരുന്നു അപ്പോഴത്തേക്കും നമുക്ക് ഞാൻ 1 മുറി തേങ്ങ ചിരകിയിട്ടുണ്ട്. 2 ചീരുള്ളിയും അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണോളം നല്ല ജീരകം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണമെന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ഇതിൻ്റെ വിസിലൊക്കെ ആവി കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല 2 വിസിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 കറുത്ത കളറ് പോലെ ചെറുതായിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പോൾ കണ്ടില്ലേ, തേങ്ങ നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് നല്ലോണം അരച്ചെടുക്കണേ. ഇനി നമുക്ക് ഈ ചാറ്റിലേക്ക് നമുക്ക് ഈ തേങ്ങയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കട്ടിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നീട്ടി ലൂസാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് കറി വേണ്ടിയത്, കട്ടി എത്രയാണോ വേണ്ടിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരളവൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ അരച്ച ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റി ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ടിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിതുപോലെ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇത് വെട്ടി തിളക്കണമെന്ന് ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒരു നല്ല ഹീറ്റായിട്ട് ഒരു പദം വരുന്ന ഒരു സമയം ആണ് സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അത്രയും മതിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് 1 4 അല്ലി കറിവേപ്പിലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം 1 കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്കൊന്ന് കടുക് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കടുക് നല്ലോണം ഒന്ന് പൊട്ടി പൊറിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി പൊട്ടി പൊറിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നേരെ നമുക്ക് നമ്മളെ പപ്പായ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ പപ്പായ കറി ഇവിടെ റെഡി ആവും കേട്ടോ. നിങ്ങൾ ഈ പപ്പായ കറി പപ്പായ കട്ട് ചെയ്ത് ഈ കുക്കറിൽ വിസില് വെച്ച് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് തേങ്ങ ചേരണ്ടി അരക്കാനേ ഉള്ളൂ. അത്രയും മതി. ആ വിസിൽ വന്നപ്പാട് നമുക്ക് ഈ തേങ്ങ അതിൽ മിക്സ് ചെയ്ത് തൂമിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഓൾ എൻ ഓപ്ഷൻ കൂടി തൊട്ടെടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടി മടിക്കാതെ തന്നെ ഒന്ന് തൊട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.